നമസ്കാരം. വീണ വിജയന്റെയും മുൻ ഭർത്താവിന്റെയും അബുദാബിയിലുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പുറത്തു വന്നതോടെ രണ്ടാം ബാർക്കോഴ വിഷയം തണുത്തുറഞ്ഞ മട്ടാണ്. എല്ലാം ഗൂഢാലോചനയിൽ ഒതുക്കി ആ വിവാദവും കുഴിച്ചുമൂടി പിണറായി സർക്കാർ. എങ്കിലും നമ്മൾ ചിലതൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. പാർട്ടി പത്രമായ ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരൻ, ഇദ്ദേഹം അതിരൂക്ഷമായ ഭാഷയിൽ പാർട്ടിയുടെയും പിണറായി വിജയനടക്കമുള്ള ഇന്നത്തെ പാർട്ടി നേതാക്കളുടെയും ജീർണതയെക്കുറിച്ച് സമൂഹ മാധ്യമത്തിലൂടെ ശക്തമായി പ്രതികരിക്കുന്നയാളാണ്. രണ്ടാം ബാർക്കോഴ വിഷയത്തിൽ ജി ശക്തിധരൻ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ഒരു കുറിപ്പിലൂടെ. ആ കുറിപ്പ് ഇങ്ങനെയാണ്: മാന്യതയുണ്ടെങ്കിൽ രാജിവെക്കണം, സീസറുടെ ഭാര്യ ഇനിയും വരും, പിണറായിക്ക് പഠിക്കരുത്. ഇങ്ങനെയൊരു തലക്കെട്ടിലാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ്. തലക്കെട്ടിന് ശേഷം ഇങ്ങനെ തുടരുന്നു: കേരളത്തിൽ തുടർഭരണം ഉണ്ടായ ശേഷം ഏറ്റവും ഒടുവിലായി ഏറ്റവും വലിയ കൊള്ള പെരുംകൊള്ള നടന്നത് ശതകോടികൾ മറിയുന്ന മദ്യവ്യാപാരത്തിലാണ്. വമ്പൻ സ്രാവുകൾക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന നോട്ടുകെട്ടുകളിൽ മതിച്ചു പുളയ്ക്കാനുള്ള അപൂർവ അവസരം. മന്ത്രിമാരെന്ന നിലയിൽ ലക്ഷണമൊത്ത സൗഭാഗ്യം കയ്യിൽ കിട്ടിയ അവസരമാണിത്. അത് മന്ത്രിമാർക്കുള്ള അവകാശമാണ്. എ കെ ജി സെന്ററിന്റെ പല അലമാരകളിലും അട്ടിയട്ടിയായി പണം അടുക്കി വച്ചിരിക്കുന്നത് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. അതൊന്നും ആരുടെയും കുടുംബത്തിൽ എത്തണമെന്നില്ല. എന്നാൽ ഇക്കാലത്ത് അതിൽ ഉറപ്പു പറയാനാകില്ല. ഏതു മന്ത്രിസഭയുടെ കാലത്തും എക്സൈസ് കറവപ്പശുവാണ്. ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ കെ എം മാണി എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടിയത് അതിൻ്റെ തനിയാവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു വ്യത്യാസം മാത്രം: ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് 29 ബാറുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ മദ്യവർജനം പ്രഖ്യാപിച്ചിരിക്കുന്ന LDF ഭരണകാലത്ത് അത് 800 വർദ്ധിച്ചു. അത് സർക്കാർ നയമെന്ന് പറയാം. ഇത്രയും ബാറുകൾ കൊടുത്തത് ധർമ്മം കൊടുത്തതല്ല, കിട്ടേണ്ടത് വാങ്ങിത്തന്നെ കൊടുത്തതാണ്. കിട്ടേണ്ടത് കിട്ടാതെ കൊടുക്കില്ല. ഇപ്പോഴത്തെ തർക്കം അതിലല്ല. ഒരു കള്ളക്കളി നടന്നു, ഒരു ഒളിച്ചുകളിയും. അതിൻ്റെ സൂത്രധാരൻ അണിയറയിലാണ്. അത് പുറത്തു വരില്ല. ഏതായാലും മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്കുണ്ടെന്ന് ആരും പറയില്ലല്ലോ എന്ന പ്രഖ്യാപനം നടത്താൻ ഇനി അധിക സമയം വേണ്ട. ആ പേര് വന്നാൽ തന്നെ മുഖ്യമന്ത്രി പറയും, ആ കുപ്പി എൻ്റേതല്ല എന്ന്. മദ്യനയം സർക്കാർ പൊളിച്ചെഴുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതെവിടെയാണ് ചർച്ച ചെയ്തത്? ബാറുടമകളിൽ നിന്ന് ശതകോടികൾ അനധികൃതമായി പിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പിരിവ് വെളിച്ചത്തു വന്നിരിക്കുന്നത് ബാർ ഉടമകൾ തന്നെ സമ്മതിച്ചിരിക്കെ ബാർ ഉടമകളിൽ നിന്ന് സംഭാവന വാങ്ങേണ്ടി വരും എന്ന് പാർട്ടി സെക്രട്ടറി തന്നെ തുറന്നു സമ്മതിച്ചിരിക്കെ എന്തിനാണ് പാർട്ടിയുടെ പേരിൽ ചാനൽ ചർച്ചകളിൽ പ്രത്യക്ഷപ്പെടുന്നവർ ഇതെല്ലാം പച്ചക്കള്ളമാണെന്ന് ആക്രോശിക്കുന്നത്? ഇവർ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണെന്ന് ജനങ്ങൾക്ക് അറിയാമെന്നിരിക്കെ എന്തിനാണ് ഈ വേതാളങ്ങളെ പാർട്ടി ചാനലുകളിൽ കെട്ടിയെഴുന്നള്ളിക്കുന്നത്? ബാർ ഇടപാടിൽ കൊടുക്കൽ വാങ്ങൽ പതിവാണെന്ന് മാലോകർക്കെല്ലാം അറിയാമായിരിക്കെ എന്തിനാണ് അതിൻ്റെ പേരിൽ ചാനലിൽ പിടിവലി? സുനിൽകുമാർ ഉള്ളിടത്തോളം കോഴയും ഉണ്ടാകും. അതിൻ്റെ ഫോർമുല കൈരേഖ പോലെ അദ്ദേഹത്തിൻ്റെ കൈവെള്ളയിലുണ്ടാകും. അതൊരു അപൂർവ കൈരേഖയാണ്. SFI നേതാവായിരുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ കേസുകളിൽ പ്രതിയാരുന്ന ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ ഒറ്റ പേരേ ഉണ്ടാകാറുള്ളൂ, അതാണ് സുനിൽകുമാർ. പ്രാഥമിക ചർച്ച പോലും ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് കഥ ചമച്ചാൽ, അങ്ങനെ ചെയ്താൽ മൂക്ക് ചെത്തിക്കളയും എന്നൊക്കെ വീമ്പടിക്കുന്ന മന്ത്രി പുങ്കവൻ അട്ടഹസിക്കുമ്പോൾ ആ മന്ത്രിക്ക് ഒരു വിരലെങ്കിലും അനക്കാൻ എന്തുകൊണ്ട് ഇതുവരെ കഴിഞ്ഞില്ല? നാണമില്ലേടോ മന്ത്രി കുപ്പായമിട്ട് ഇനിയും ഇങ്ങനെ നടക്കാൻ? വീരസ്യം കാണിച്ചതുപോലെ ചെയ്യാൻ ചങ്കുറപ്പുണ്ടെങ്കിൽ രാജിവെച്ച് കാണിക്കുക. പാർട്ടി അടിമുടി ചർച്ച ചെയ്ത് ആസൂത്രണം ചെയ്ത ഒരു നയം. ഹരിചന്ദ്രൻ ചമയുന്ന ചീഫ് സെക്രട്ടറിയുടെ യഥാർത്ഥ മുഖമാണ് പുറത്തു വന്നിരിക്കുന്നത്. അഴിമതിയുടെ പ്രതീകങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചാഞ്ഞും ചരിഞ്ഞും നിന്നു കൊടുക്കുന്നവരാണ് ഈ താപ്പാനകൾ. എന്തുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞുകൂടാ? സർക്കാരിൻ്റെ നയം ഇന്നതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഹരിചന്ദ്രനെ തുറന്നു പറഞ്ഞുകൂടെ? എന്തിന് IAS രാഷ്ട്രീയക്കാരൻ്റെ പിത്തലാട്ടം കാണിക്കുന്നു? രണ്ടാം പിണറായി മന്ത്രിസഭയുടെ അധമമായ ഫയലുകളിൽ ഒപ്പിട്ടും ഒപ്പിടാതെയും തരാതരം പോലെ കളിച്ചയാളല്ലേ ഈ IAS പുങ്കവൻ? സാക്ഷാൽ സിദ്ധാർത്ഥനോട് മനുഷ്യ സഹജമായ ഹൃദയ നൈർമല്യം ഒരിക്കൽ പോലും കാണിക്കണമെന്ന് ചിന്തിക്കാത്തവൻ ഈ കാലഘട്ടത്തിൽ ഭരണസിരാ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു എന്നത് മറക്കാനാവില്ല. ഇങ്ങനെയാണ് ജി ശക്തിധരൻ തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ശരിയാണ്, അന്തിചർച്ചകളിൽ ചാനലുകളിൽ വന്നിരുന്ന പാർട്ടി നേതാക്കളുടെയും അണികളുടെയും തെമ്മാടിത്തരങ്ങളെയും അഴിമതികളെയും ന്യായീകരിച്ചു മെഴുകുന്ന അന്തിചർച്ചാ തൊഴിലാളികൾ ഡോക്ടർ ഷിജു ഖാൻ, അനിൽകുമാർ, ബി ജയരാജ്, വസീം, ഇങ്ങനെയുള്ള അന്തിചർച്ചാ തൊഴിലാളികൾ ഈ പാർട്ടിയെ ഒന്നുകൂടി ജീർണിപ്പിക്കുകയേയുള്ളൂ. ശരിക്കും സർക്കസ് കൂടാരത്തിലെ ജോക്കറിന്റെ വേഷമാണ് തങ്ങൾ അഭിനയിച്ചു തകർക്കുന്നത് എന്ന് ഈ അഭിനവ ബുദ്ധിജീവികൾ മനസ്സിലാക്കുന്നുമില്ല.